ദ നേച്ചർ അക്വേസ്റ്റിൻ്റെ പുതിയൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വേറൊന്നുമല്ല, വീക്ക് ആക്വ എന്ന കമ്പനിയുടെ L900 Pro എന്ന ഒരു ലൈറ്റിനെ പറ്റിയാണ്. ഇത് സാധാരണ ലൈറ്റല്ല, ഇതിനകത്ത് RGB പ്ലസ് UV സ്പെക്ട്രം കൂടെ ചേർന്നാണ് ഇത് വരുന്നത്. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബോക്സ് തുറക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നൊന്ന് നോക്കാം. അതായത് ഈ മോഡലിന് രണ്ട് വേരിയൻ്റ് ഉണ്ട്, അതായത് L900 Pro ഉണ്ട്, L900 D Pro എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് L900 Pro, അതായത് ഇതിൻ്റെ മൗണ്ടിങ്ങിന് വേണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അക്രിലിക് ബ്രാക്കറ്റ്സ് ആണ്. അല്ലാതെ ഡി പ്രോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതായത് ഇങ്ങനെ ഒരു മെറ്റൽ സ്റ്റാൻഡ് വരും, അത് അക്വാരിയത്തിൻ്റെ ബാക്കിൽ പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് മുകളിലായിട്ട് വെക്കാം. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കളർ സ്പെക്ട്രമാണ് ഇവർ കൊടുത്തിരിക്കുന്നത്, അതായത് RGB UV സ്പെക്ട്രവും ഉണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ വിസിബിൾ ലൈറ്റ് സ്പെക്ട്രം, അല്ലെങ്കിൽ ടോട്ടൽ നാനോമീറ്റർ വൈസ് സ്പെക്ട്രത്തിൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇത് ബ്ലൂടൂത്തിൽ വഴി വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് വീക്ക് ആക്വയുടെ തന്നെ ഒരു ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിലും iOSലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുന്നതാണ്. ആ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇനി ആക്ച്വലി നമുക്കത് തുറന്നിട്ട് എന്താണകത്തെന്ന് നോക്കാം. അപ്പോൾ അത് തുറന്നു കഴിയുമ്പോൾ തന്നെ ആദ്യമേ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു യൂസർ മാനുവലാണ്. കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഗൈഡൻസും കാര്യങ്ങളുമാണ്, എങ്ങനെ ഇത് ഉപയോഗിക്കണം, സെറ്റ് ചെയ്യുന്ന രീതികളും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. പിന്നെ ഇതാണ് ലൈറ്റ്, കണ്ടിട്ടും തൊട്ട് നോക്കിയിട്ടും നല്ലൊരു നീറ്റ് ഫിനിഷാണ്. അപ്പോൾ ഇതിനെ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നത്. നല്ല നീറ്റ് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഷെയ്ഡ്സാണ് ആ ലൈറ്റിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഉപയോഗിക്കാനായിട്ട്. അതായത് നമ്മൾ ഇരുന്നിട്ട് അക്വാരിയത്തിലേക്ക് നോക്കുമ്പോൾ ഈ ലൈറ്റ് ഡയറക്റ്റ് കണ്ണിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുള്ളായിട്ടൊരു സാധനമാണ് ഷെയ്ഡ്സ്. പിന്നെ ഇത് പവർ അഡാപ്റ്റർ. പിന്നെ ഒരു ഗുണമെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഓഫ് പ്ലഗ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ, ഏത് പിന്നാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന സോക്കറ്റ് ഏത് ടൈപ്പാണോ അതിനനുസരിച്ച് മാറി ഉപയോഗിക്കാം. പിന്നെ ഇനി ഇതിനകത്തുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതാണ് അതിൻ്റെ മൗണ്ടിങ് സിസ്റ്റം, അതായത് അക്രിലിക് മൗണ്ടിങ് റാക്ക്. പിന്നെ ഇതിനകത്ത് തന്നെ ഒരു ഒന്നല്ല രണ്ട് സ്റ്റീൽ കേബിളും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ലൈറ്റിനെ നമുക്ക് അക്വാരിയത്തിന് മുകളിൽ തൂക്കിയിടണം, ഹാങ്ങിങ് സിസ്റ്റത്തിലിടണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് മെറ്റൽ സ്റ്റാൻഡ് തന്നെ ചെയ്തെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ മേടിക്കാൻ കിട്ടുമായിരിക്കും. എത്രത്തോളം അവൈലബിൾ ആണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഇതിനെ ഹാങ് ചെയ്ത് ഇടാവുന്നതാണ്. പിന്നെ കുറച്ച് സ്ക്രൂസും അതിനെ മുറുക്കാനും ആയിട്ടുള്ള ബാക്കിയുള്ള എക്വിപ്മെൻറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്തുള്ളത്. ഇനി നമുക്ക് ഇതിനെ ആക്ച്വലി സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഓൺ ചെയ്യാം. ഓൺ ചെയ്ത് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ലൈറ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള ലൈറ്റുകൾ ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ ഇനിയിപ്പോൾ ഈ ആപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് ഈ സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ കമ്പനി ലോഗോ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനും എളുപ്പമാണ്, ഇൻസ്റ്റാൾ ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ തന്നെ പെയർ ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പെയറിങ്ങിനെ പറ്റിയൊന്നും കാണിക്കുന്നില്ല. പിന്നെ അത് തുറന്ന് കഴിയുമ്പോൾ തന്നെ രണ്ട് ലാംഗ്വേജസിലുണ്ട്, ഇംഗ്ലീഷും ഉണ്ട്, ഇത് ചൈനീസ് ആണെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഇംഗ്ലീഷ് എടുത്തിട്ട് അക്വേറിയം ലാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓൾറെഡി പെയർഡാണ്, അതുകൊണ്ടാണ് ഇത് ആ വീക്ക് ആക്വാ 70 ഇപ്പം പെയർ ചെയ്തിരിക്കുന്നത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇതിനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാലും ഒന്നും വരില്ല. അപ്പോൾ ആദ്യമേ നമ്മൾ അപ്ലൈ എന്ന് പറഞ്ഞ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ദാ ലൈറ്റ് ഓൺ ആയിരിക്കുകയാണ്. ഇനി ഇതിനെ അകത്തോട്ട് സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ നമുക്ക് 4 ഐക്കൺസ് കാണാം. അതിനകത്ത് 3 B2 ആണ്, അത് പുതിയൊരു വെർഷൻ ആണ് ഈ ലൈറ്റിന്, അതായത് ബ്ലൂടൂത്ത് വെർഷൻ അപ്ഗ്രേഡ് ചെയ്തൊരു ഇതാണ്. B1 എന്ന് പറഞ്ഞാൽ പഴയതാണ്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം B1, അതായത് പഴയ ബ്ലൂടൂത്ത് മോഡാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം പിന്നെ ആപ്പ് എടുത്തു കഴിയുമ്പോൾ B1 എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കാണാം താഴെ ടൈമർ സെറ്റിങ്സ് ഓൺ ആണ്, അതായത് രാവിലെ 10 മണിക്ക് ഓണായി കഴിഞ്ഞാൽ വൈകിട്ട് 6 മണി വരെ ഇത് ലൈറ്റ് ഓണായിരിക്കും, 6 മണിക്ക് ശേഷം ഇത് ഓഫാകും. അപ്പോൾ ഈ ഇതിനെ ആദ്യം നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ അതാ ലൈറ്റ് ഓണായി, ഭയങ്കര വെളിച്ചമുണ്ട്. ക്യാമറയുടെ ലൈറ്റ് ഡിം ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് 3 സെറ്റിങ്സ് ഉണ്ട്, അതായത് അക്വാസ്കേപ്പ്, നമുക്ക് ചെടികൾ വളർത്തുന്ന അക്വാസ്കേപ്പിൽ ഉപയോഗിക്കാനുള്ളതും അല്ലാതെ ഓർണമെൻറ്റൽ ഫിഷസിനെ വളർത്തണേ അതിനു വേണ്ടി സെറ്റിങ്സും ഉണ്ട്. ഓഷ്യൻ, അതായത് മറൈൻ അക്വേറിയം ആണെങ്കിൽ അതിനു വേണ്ട സെറ്റിങ്സും ഇതിനകത്തുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ നോക്കാം. ഗ്രീൻ കളർ കൊടുത്തു കഴിയുമ്പം ആക്ച്വലി സാധാരണ വെള്ള ലൈറ്റ് പോലെ തന്നെയാണ് തോന്നുന്നത്, പക്ഷേ ഒരു ഗ്രീനിഷ് ടിഞ്ച് കൂടുതലായിട്ടുണ്ട്. റെഡ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ റെഡ് കുറച്ച് കൂടി നിൽക്കുന്നു. മിക്സ്ഡ് കൊടുക്കുമ്പോൾ എല്ലാ ലൈറ്റിൻ്റെ കൂടെ ചേർന്നൊരു മിശ്രിതമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഞാനിതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് കാണിക്കാൻ പോകുന്നത് കസ്റ്റമൈസ് ഉണ്ട്, അതായത് നമുക്ക് ആവശ്യത്തിന് ഉള്ള രീതിയിൽ ഇതിൽ ലൈറ്റ് കൊടുക്കാം. അപ്പോൾ അതായത് ഇപ്പോൾ നോക്കി എല്ലാം 0 ആണ്, അത് റെഡ് ഗ്രീൻ ബ്ലൂ പിന്നെ UV എല്ലാം 0 ആണ്. അപ്പോൾ നമ്മൾ റെഡ് ആദ്യം കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇതാ റെഡ് കൂടി വന്നു, അതുപോലെ തന്നെ ഗ്രീൻ, പിന്നെ അതായത് ബ്ലൂ, പിന്നെ എന്താണെന്ന് വെച്ചാൽ UV ആണ്. UV നമ്മൾ വലുതായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണത്തില്ലായിരിക്കും. അപ്പോൾ ഞാൻ UV ലൈറ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് UV ലൈറ്റുകൾ. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ലൈറ്റാണ്, RGB ലൈറ്റ്. ഞാൻ വേറെ RGB ലൈറ്റുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ട് എത്ര ഇതിലാണ് ഇതിൻ്റെ ആവശ്യം, അതായത് റെഡ് ഗ്രീൻ ബ്ലൂ പിന്നെ UV, ഇതെല്ലാം എത്ര അളവിൽ കൊടുത്താലാണ് ശരിക്കും ഒരു പ്ലാന്റഡ് ടാങ്ക് അല്ലെങ്കിൽ നേച്ചർ അക്വേറിയത്തിൽ നമുക്ക് കറക്റ്റ് ലൈറ്റ് കൊടുക്കാൻ പറ്റും, അതായത് ചെടികൾക്ക് വളരാൻ വേണ്ടി പറ്റിയ ലൈറ്റ് സെറ്റിംഗ് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദയവായി അറിയാവുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ ആ സെറ്റിങ്സ് അല്ലെങ്കിൽ എത്രയാണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ഡ്രോപ്പ് ചെയ്യുക. അത് എനിക്ക് മാത്രമല്ല, പിന്നീട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർക്ക് ഭയങ്കര ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഞാൻ ആ കമൻറ്റ് വേണേൽ പിൻ ചെയ്തിടാവുന്നതാണ്, ബിക്കോസ് ഒത്തിരി കമൻ്റ് ഉണ്ടെങ്കിൽ അത് താഴോട്ട് പോകും. അപ്പോൾ പിൻ ചെയ്തിട്ടാൽ അതെപ്പോഴും മുകളിൽ തന്നെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ ടൈമർ സെറ്റിങ്ങും കണ്ടു കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ അതാ ഞാൻ ടൈമർ സെറ്റിംഗ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫായി, അതായത് ഇനിയിപ്പോൾ നാളെ രാവിലെ 10 മണി, അതായത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന രാത്രിയിലാണ്, ഇനി രാവിലെ 10 മണിക്ക് ഈ ലൈറ്റ് ഓണാകും, അതേപോലെ തന്നെ വൈകിട്ട് 6 മണിയാകുമ്പോൾ ഓഫാവുകയും ചെയ്യും. പിന്നെ നമ്മൾ തിരിച്ച് ബാക്കിലേക്ക് വരിക. ബാക്കിലേക്ക് വന്നതിന് ശേഷം ഇവിടെ ഇത് കണ്ടല്ലോ, വീണ്ടും അപ്ലൈ കൊടുക്കുക. അപ്പോൾ ടൈമർ സെറ്റിംഗ് ഓണായതുകൊണ്ട് തന്നെ ഇവിടെ ഈ പവർ ബട്ടണിൽ പച്ചയാണെങ്കിലും അതിനെ ഇപ്പോൾ ഓഫ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടെ ഞാൻ ക്ലിക്ക് ചെയ്താൽ ഉണ്ടാവും ഓണാകും. പക്ഷേ എന്നാലും ആ ടൈമർ സെറ്റിങ്ങിൽ കിടക്കുന്നതുകൊണ്ട് അത് കറക്റ്റായിട്ട് ഓണാവത്തില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പിൻ വീണ്ടും ഓഫ് ഓൺ ഓഫ് ഓൺ ചെയ്താലും ജസ്റ്റ് ഇങ്ങനെ ഫ്ലാഷ് പോലെ അടിക്കത്തേ ഉള്ളൂ, പക്ഷേ ഓണാവത്തില്ല. പക്ഷേ നാളെ രാവിലെ 10 മണിയാകുമ്പോൾ ഇത് ഓണാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ആപ്പിനെ പറ്റിയും ഈ ലൈറ്റിൻ്റെ ഫീച്ചറും നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ലൈറ്റിൻ്റെ ഫീച്ചറുകൾ. അപ്പോൾ ഇത് എന്തൊക്കെ വലിയ ഫീച്ചറുള്ള ലൈറ്റാണെന്ന് ഇപ്പം കണ്ടതോടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതിൻ്റെ വിലയെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചീപ്പല്ല, അത്യാവശ്യം നല്ല വിലയുള്ള ലൈറ്റ് തന്നെയാണ്. അപ്പോൾ പ്രൈസിൻ്റെ കാര്യം ഞാൻ എന്തായാലും പറയുന്നില്ല, കാരണം പല വെൻഡേഴ്സ് അല്ല പല ഡീലേഴ്സും പല പ്രൈസിനാണ് ഇത് വിൽക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞൊരു തർക്കം ഉണ്ടാക്കണ്ട എന്ന് വെച്ചുകൊണ്ടാണ് ഞാനിത് പറയാത്തത്. പിന്നെ ഇതിൻ്റെ സൈസ് സ്പെസിഫിക്കേഷൻ, അതായത് ഒരു 90 സെൻറ്റിമീറ്റർ ടാങ്കിന് കറക്റ്റായിരുന്നു ഇത്. പക്ഷേ എന്നാൽ ഈ ലൈറ്റിന് 90 to 120 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ടാങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ മൗണ്ട് ബ്രാക്കറ്റ്സിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം 120 സെൻറ്റിമീറ്റർ വരെ, അതിന് മുകളിലേക്ക് പറ്റില്ല. അപ്പോൾ ഏകദേശം എല്ലാം പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ ജനറലായിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് ഇതിൻ്റെ ല്യൂമൻസ് എത്രയാണ്, അതും ഇത് ആ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായപ്പോൾ സ്ക്രീനിൽ വരുന്നതായിരിക്കും. അപ്പം അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ട് ഈ ഇതേപോലെ ഹോബിയിലുള്ളവർ, അവർക്കും ഇത് എന്താണ് കണ്ടാൽ ഹെൽപ്ഫുള്ളാവും തോന്നുമെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക. So with that complete, this is your nature aquarist signing off. Bye bye.